മനസ്സിലായ ബ്ലോക്ക് ആക്കിയതിനും ഒരു എണ്ണവും ഇല്ല. മനുഷ്യ ഒരു ഉളുപ്പ് വേണം. രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലു പിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം 2 വർഷം അങ്ങോട്ടും ഇങ്ങോട്ട് ശരി പറഞ്ഞ് കോംപ്രമൈസ് ആവാം. ഇതെന്നും തുടർച്ചയായിട്ട് ഇങ്ങനെ 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 പറഞ്ഞുകൊണ്ടിരുന്നോ? ഇന്ന് കച്ചവടമില്ലേ, പല ജാതി കച്ചവടം ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഞാൻ എന്ത് കച്ചവടവും ചെയ്യടാ, ദുബായ് വന്നു കഴിഞ്ഞാൽ കാശുണ്ടാക്കാൻ പല വഴി ഞാൻ സ്വീകരിക്കും. നീ ആരടാ, നിന്റെ തന്തയാണോ എന്നെ ഉണ്ടാക്കി വിട്ടത് ദുബായിലേക്ക്? എനിക്കില്ലാത്ത വേദനയും വിഷമം എന്താണെന്ന്? എനിക്ക് ഇവിടെ വന്നിട്ട് ഒരുത്ത് സ്നേഹിക്കുന്നു, അവനെ അവൻ്റെ ഇത് കാരണം കൊണ്ട്, ഇറിറ്റേഷൻ കാരണം ഞാൻ മാറി നിൽക്കുന്നു, ആ കാരണം കൊണ്ട് ഡീപ്പ് ലൈവി വന്നിട്ട് ഓരേന്ന് പറയുന്നു, അതിന് പ്രതികരിക്കാൻ നിന്നതിന് കണ്ണി കണ്ടവന്മാരെ കഴപ്പ് മൂത്തുള്ള വർത്തമാനം പറഞ്ഞ് എഴുതി പിടിപ്പിക്കുന്ന ഇതാണ് ഇവൻ്റെ പണി. ഈ ടോണി എന്ന് പറഞ്ഞ സൈക്കോ ബോയിൻ്റെ പണി ഇതന്നെയാണ്. അവൻ്റെ പേര് പോലെ തന്നെയാണ് അവൻ്റെ സംസാരം. ഞാൻ കടന്ന് ഉറങ്ങാൻ നേരത്ത് ഫോൺ സ്കാൻ ചെയ്യലി, ഓരോ ഫോട്ടോസ് എടുത്ത് വെക്കലി, എന്നിട്ട് അത് വെച്ചിട്ട് എന്ത് ചോദിക്കലി, എനിക്ക് മരുന്ന് ഓരോരോ മെസ്സേജ് വന്നിട്ട് കണ്ടെത്തലി, ഇതൊക്കെ തേർഡ് റേറ്റ് പണിയാണ് ഇതിൻ്റെ ചെറ്റത്തരം. നീ പോടായിരുന്നു വന്നേക്കണം ഗസ്റ്റ് എടുക്കാൻ വേണ്ടി പോലും. ഗസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ ശവമേ, മനസ്സിലായിക്കോ? അപ്പം ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹിക്കുമ്പോൾ പലതും അങ്ങാടി അങ്ങോട്ട് ഷെയർ ചെയ്യും, പലതും അങ്ങോട്ട് സ്നേഹം കൊണ്ടും അല്ലാതെയും എല്ലാം കൊണ്ടും ഇതാവും. ഇപ്പം ഞാൻ മാത്രമല്ല ഈ ദുനിയാവിൽ ഒരാണിനെ സ്നേഹിക്കുന്നത്, ഒരാണിൻ്റെ കൂടെ കിടക്കണത്, പോവോ ഇല്ല അവൻ ചോദിക്കുന്നത് നമ്മൾ കൊടുത്തില്ല, അവനക്ക് വേറെ ആരെങ്കിലും അടുത്ത് സ്നേഹം കൂടുക എന്നുള്ള ആ ഒരു രീതിയിൽ എന്നെ പോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്ന പെണ്ണുങ്ങളുണ്ട്, ഒട്ടനവധി പെണ്ണുങ്ങൾ. ഇനി ദുബായിൽ മാത്രമല്ല, ഓരോരോ സ്ഥലത്തുണ്ട്. നമ്മളെക്കാട്ട് സൗന്ദര്യം ഉള്ളതോ അല്ലെങ്കിൽ സൗന്ദര്യം ഇല്ലാത്തവരോ ആരെങ്കിലും അടുത്ത് ഒരു ക്രഷ് തോന്നുമ്പോഴത്തേക്ക് നമ്മളെ വിട്ടിട്ട് പോയി കളയോ, ഇനി ഈ ഒരു കാര്യം ചെയ്തു കൊടുത്തില്ലെങ്കിൽ എന്നുള്ള പേടിച്ചിട്ട്. അതേപോലെ എനിക്കും തോന്നിയിട്ടുണ്ട്, പക്ഷേ ഉണ്ടെങ്കിൽ എനിക്ക് ഒട്ടും യോജിച്ചു പോകാൻ പറ്റുന്നില്ല, ഒരു കാര്യത്തിൽ എനിക്ക് യോജിച്ചു പോകാൻ പറ്റാനുള്ള. അവൻ പറഞ്ഞല്ലോ എന്നെ, ഞാൻ വെടി പൊട്ടിച്ച് ജീവിക്കണേന്ന്. ആ വെടി പൊട്ടിച്ച് ജീവിക്കണേന് തൊട്ട് മുമ്പ് എന്നെ അനുഭവിച്ചവനല്ലേ നീ? അപ്പോൾ ഒന്നും എനിക്ക് തോന്നിയില്ലേ ഞാൻ വെടി പൊട്ടിട്ട് ജീവിക്കണേന്ന്? ആ പെണ്ണിൻ്റെ മുമ്പിൽ ചെന്നാൽ മോശമായിട്ട് നീ സംസാരിച്ചില്ലേ? ഏ, ഞാൻ പറഞ്ഞത് പിന്നെങ്കിലുണ്ട്, നീ എന്തിട്ടൊക്കെ പറഞ്ഞു കൊടുത്തത്? താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ താല്പര്യമില്ല, ഇനി വിൽക്കാനോ കൊടുക്കാനോ ഒന്നുമില്ല, സ്വർണമായിട്ടോ പാസ്പോർട്ടായിട്ടോ ഒന്നും എൻ്റെ കയ്യിലില്ല, എല്ലാം പണയത്തിന് വെച്ചാണ്. എന്നെ വിട്ടേക്ക്, എനിക്ക് നിൻ്റെ വഴി നോക്കിപ്പോയിക്കോ, വെറുതെ എൻ്റെ ലൈഫിൽ വരാൻ നിൽക്കരുത്. ഇനി വന്നിട്ടും നീറത്തിട്ട് ഷോപ്പിൽ വന്നാലും ശരി, എന്ത് വന്നാലും ശരി, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ എന്നെ കഴിഞ്ഞി. നീ എന്ത് ചെയ്യാൻ പോണ്? എനിക്ക് താല്പര്യമില്ല, ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് കറക്റ്റ് നിനക്കറിയാം. നീ എന്ത് പറഞ്ഞ്, നീ എന്ത് പറഞ്ഞ്, ഏ, നീ എന്താ പറഞ്ഞത്? എടോ ടോണി, താനിപ്പോൾ എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്കിപ്പോൾ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. തനിക്ക് പറയാനുള്ളത് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു പോയതാണ്, എന്നോട് ക്ഷമിക്കൂ, മോനും അങ്ങോട്ട് വായോ, എനിക്ക് നേരിട്ട് കാണണം. ഞാൻ ഫുഡ് കഴിച്ചിട്ട് 2 ദിവസമായി, കുളിച്ചിട്ട് 2 ദിവസമായി, ഉറക്കമില്ലാഞ്ഞിട്ട് 2 ദിവസമായി. ഏ, ഇതൊക്കെയല്ലേ പറയണ, അവിടെ പറഞ്ഞല്ലേ ഫോണിൽ പിന്നെ വിളിച്ചിട്ട് പറയാനുള്ളത്. താനൊരു കാര്യം ചെയ്ത്, തനിക്ക് റൂമില്ലേ, എല്ലാം കൊണ്ട് സൗകര്യമായിട്ടുള്ള റൂമില്ലേ, ആ റൂമിൽ പോയി കുളിക്ക്, തിന്നി, നാട്ടിൽ പോകണമെങ്കിൽ നാട്ടിൽ പോ, ഇവിടെ നിൽക്കണമെങ്കിൽ തൻ്റെ ഇഷ്ടം, തൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല, താൻ എവിടെ നിൽക്കണമെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ഇല്ലാത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, മനസ്സിലാവും? ഇല്ലാത്ത പറഞ്ഞ നീ ഒറ്റൊരുത്തനാണ്. താല്പര്യമില്ല, നീ ഒരു വാക്ക് ഞാൻ പറയാം, അസൽ കന്തക്കും തള്ളക്കും ഉള്ളവനാണെങ്കിൽ ഇനി നീ എൻ്റെ പുറകെ നടക്കരുത്, മനസ്സിലായല്ലോ? ആ, എന്നെ ടെൻഷൻ എടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നീ എൻ്റെ കൂടെ കൂടിയെന്ന് നല്ലോണം അറിയാം. നീ വന്നിട്ട് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നീ എന്നെ കരയിപ്പിക്കാത്തതുണ്ടാ, ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങാത്തതുണ്ടോ, തല്ലുപിടിക്കാത്തതുണ്ടോ നീ എൻ്റെ കൂടെ? എൻ്റെ മാനസികോടെ കണ്ണി കണ്ട ആൾക്കാരൊക്കെ എങ്ങനെ ജീവിക്കുന്നുണ്ടോ ലീവിൻ ടുഗെദറായിട്ട്, ഏ, രണ്ടുപേരും പണിക്ക് പോയിട്ട് ഷെയർ ചെയ്തിട്ടൊക്കെ ജീവിക്കുന്നു അല്ലേ? തനിക്ക് ഓക്കെ, ഒരു ജോലിയില്ല, പാർട്ട് ടൈം ജോലി നോക്കിക്കൂടെ? ഏ, ടെൻഷനാക്കി അടിപ്പിക്കാൻ അല്ല കേട്ടിട്ട് പോകും. എനിക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല, എനിക്ക് കേൾക്കാനൊന്നുമില്ല, ഞാൻ ലൈവ് കട്ട് ചെയ്യണേന്ന്. ലൈവ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഷോപ്പിൽ വരുമെന്ന് പറഞ്ഞാൽ എനിക്ക് അതത്ര വല്ല പുത്തിരിയൊന്നുമില്ല. എനിക്ക് ഈ ശബനെ സംബന്ധിച്ചിട്ട് ശബനക്ക് കസ്റ്റമർ കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടൊന്നുമില്ല. സോ എന്നെ അറിയാത്തവർ ഈ ദുബായിൽ വിരളമാണ്. ചെയ്യാനും വരക്കും എനിക്ക് ഒരു മടിയുമില്ല, മനസ്സിലായോ? ഇനി ഷോപ്പിൽ ഞാൻ മാന്യമായിട്ട് പണിക്ക് നിൽക്കുന്നു, വരുന്നു, പോകുന്നു, കാര്യങ്ങളായിട്ട് ഞാൻ പോകുന്നു. ഇനി നീ എന്നെ ഇതല്ല, എന്നെ റോട്ടിൽ നിർത്തിയിട്ട് പച്ച തേവിടിച്ചാക്കാനുള്ള റോട്ടാണ് നീ നോക്കണമെങ്കിൽ ആ വഴിയും ഞാൻ സ്വീകരിക്കും. ഒരു ഇതുമില്ല, നാണക്കേടുമില്ല, തൊലിക്കെട്ട് നല്ല മൂർത്ത തൊലിക്കെട്ടിയാണ് എനിക്ക്. വിട്ടോളണം, ഇനി എൻ്റെ മേലൊക്കെ എൻ്റെ ലൈഫിൽ വന്നു പോകരുത്. ഒരു പ്രാവശ്യം എന്നല്ല പറയണത്, പല പ്രാവശ്യം ഞാൻ പറഞ്ഞു എൻ്റെ ലൈഫിൽ വരല്ലേ നിൻ്റെ വഴി നോക്കിപ്പോയിക്കോന്ന്. പിന്നെ നാട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് എന്നെ നീ ഇതാക്കിയതാണ്, ടെൻഷൻ പിടിപ്പിച്ചാൽ തലയിറങ്ങി വീണത്.
ഒക്കെ നീ കണ്ട് സന്തോഷപ്പെട്ടുകൊണ്ടിരിക്കണം. എന്നാ നീ എന്താ കരഞ്ഞിന്നോ? എനിക്ക് പറ്റിയ തെറ്റാണ്. ഞാൻ പണിക്ക് ഒരു പണിയുള്ള വേലയും കൂലിയുള്ള ഒരാളെ എന്നെ നോക്കി എനിക്ക് എന്തെങ്കിലും ഒരു മാന്യമായിട്ടുള്ളൊരു ജോലി ഒന്ന് സെറ്റാക്കാൻ വേണ്ടി നിർത്തണവരക്കും അവനും എത്തിയില്ലെങ്കിലും എന്നെ ഹെൽപ്പാക്കി കഴിഞ്ഞാൽ എനിക്കതൊരിതായിരുന്നെ. പറഞ്ഞു ശരിയാക്കി മുഞ്ചത്തിന്ന്. എന്ത് പറഞ്ഞു ശരിയാക്കാൻ? എടോ ഞാനൊരു കാര്യം പറയട്ടെ, അവന് ആദ്യം ഒരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലി ഉണ്ടായപ്പോഴത്തേക്കും അവന് നീ ഗസ്റ്റ് എടുക്കുക അതാണ് പറഞ്ഞത്. എനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. ആ സമയത്ത് ഞാൻ ഇതേപോലെ ജോലി നിന്ന് അപ്പം തന്നെ സ്പാലൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അന്നേരം ഞാൻ ജോലി ഇല്ലയെന്ന് പറഞ്ഞ കരഞ്ഞപ്പോൾ എനിക്ക് വിസ എന്ന വിസിറ്റിംഗ് വിസ ആയിരുന്നു അന്ന് എനിക്ക്. അപ്പോൾ വിസിറ്റിംഗ് വിസ അടിക്കാൻ വേണ്ടി കാശിലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പി എമ്മിൽ വന്നിട്ട് ഇയാൾ വന്നിട്ട് ഈ സൈക്കോ ബോയ് എന്ന് പറഞ്ഞ ആൾ എനിക്ക് വന്നിട്ട് 1030 ദർഹം 1300 ദർഹം തന്നിനു. അപ്പോൾ 1300 ദർഹം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഇതിൽ നിന്ന് കിട്ടുമ്പോൾ 1280 ദർഹം കിട്ടി. ബാക്കി 20 ദർഹം പോയി. അപ്പോഴത്തേക്കും അതിൽ വിസ അടിച്ച് കുറച്ച് കാശ് ഞാൻ ഉമ്മക്കും കൊടുത്തു. അങ്ങനെയൊക്കെ ഇതായി. പിന്നെ ആ കാശ് എനിക്ക് നല്ലൊരു ജോലി കിട്ടിയപ്പോഴത്തേക്കും, ആ ക്ലീനിങ്ങിൻ്റെ ജോലി കിട്ടിയപ്പോഴത്തേക്കും ആ കയ്യിൽ കൊടുക്കാനുണ്ടായപ്പോൾ കാശ് ഞാൻ പറഞ്ഞു എൻ്റെ കാശ് റെഡിയാണ്. പറഞ്ഞാൽ ഞാനിപ്പോൾ ചോദിച്ചൊന്നുമില്ലല്ലോ, എനിക്ക് വേണ്ട ഇപ്പോൾ ഒന്നും വേണ്ട പറയും. ഞാനിപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ കാശ് ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് തീരും. അപ്പം ഞാൻ എന്താക്കിയനോ, ഞാനും എൻ്റെ കൂട്ടുകാരിയും പോയിട്ട് ജോയാലുക്കാസിൽ പോയിട്ട് ഒരു മാലയും മേടിച്ച് അവൻ്റെ പേരിൻ്റെ ആദ്യത്തെ എസ് എന്ന് ഇട്ടിട്ട് ഞാൻ മേടിച്ചിട്ട് എന്നിട്ട് ഞാൻ മേടിച്ചിട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചും ചെയ്തു. ആ മാല അവനിക്ക് എൻ്റെ കൂടെ കൂടിയപ്പോഴത്തേക്കും ഇല്ലാത്തതൊന്നും പറയാം. എന്ത് പറയരുതെന്ന്? എന്ത് പറയരുതെന്ന്? എന്തെന്നാ പറയരുത് എന്ന് പറഞ്ഞത്? ഉള്ളതല്ലേ പറഞ്ഞത്? ഞാൻ തനിക്ക് തരാനുള്ള കാശിൽ താൻ എനിക്ക് ഇപ്പോൾ ഒന്ന് തരണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ മാല മേടിച്ചിട്ടു, സ്വർണമായിട്ടിട്ട്. ആ മാല എല്ലാം എൻ്റെ കയ്യിലിരിപ്പുണ്ട്, എൻ്റെ കയ്യിൽ. അപ്പം അങ്ങനെ മേടിച്ചിട്ടപ്പോൾ ഇവന് ഇവിടെ തിരിച്ചു വന്നു. 5 മാസത്തിന് മുന്നേ ഇവൻ തിരിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവന് 2 മാസം RTIയിൽ എങ്ങാണ്ട് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ടാക്സിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് മാറ്റാൻ വേണ്ടി വിസ അടിക്കണം, വിസ എടുത്ത് കഴിയുമ്പോൾ പോകണമെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ കയ്യിൽ ഞാൻ അന്ന് ഇവനക്ക് കൊടുക്കാനുള്ള ആ കാശിന് പകരം മേടിച്ച മാല ഞാൻ ഊരി വിപ്പിച്ച്, മനസ്സിലായോ? വിപ്പിച്ച് അത് പൊട്ടിയിരുന്ന മാല നന്നാക്കിയിട്ട് ഞാൻ ഇവൻ്റെ കയ്യിൽ കൊടുത്ത്. എന്നിട്ട് ഇവൻ ആ കാശും കൊണ്ട് ഇവൻ്റെ കയ്യിൽ കുറച്ച് കാശും കൂടി കൂട്ടിയിട്ട് ഇവൻ ഒമാനിൽ പോയി. കഴിഞ്ഞോ? പിന്നെ ലോക്കറ്റും മൂക്കുത്തിയും വാടക കൊടുക്കാനോ തിന്നാനോ ഇല്ലാതെ റൂമിലിരുന്നപ്പോൾ അത് കൊണ്ടുപോയി വിറ്റി. വിറ്റിട്ട് എന്താ കിട്ടിയത്? 200 ആ 180 ദർഹോ. പലചരക്ക് സാധനം മേടിച്ചത്. എന്തായാലും നീ തന്ന കാശൊക്കെ തീർന്ന്. പിന്നെ നീ നിന്ന് ഞാൻ സാലി പോയി ജോലിക്ക് പോയിട്ട് വാടക കൊടുത്ത് നീയും ഇരുന്നു. നീ അപ്പോഴപ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ട്, നീ ജോലിക്ക് പോകണില്ല, ജോലിക്ക് പോകില്ല, ജോലിക്ക് ട്രൈ ചെയ്യുന്നില്ല, ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഉള്ള കണ്ട ലൈവുകളും കയറി ഇറങ്ങി നോക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ ലൈവും വാച്ച് ചെയ്ത് സിഗരറ്റും വലിച്ചു മൂടയ്ക്കൽ ബാൽക്കണിയിൽ എന്നിരിക്കുമ്പോൾ നിനക്കൊരു ചിന്തയുണ്ട്, എങ്ങനെയായാലും ഇവിടെ വാടക ഒപ്പിക്കും. ഇവളെന്തായാലും സ്പാലാണ് പോകുന്നത്. നീ ഉള്ള സമയത്ത് തന്നെ നോക്കിയിട്ടുണ്ട്, എപ്പോഴെങ്ങാണ്ട് നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എപ്പോഴും എനിക്ക് ഇങ്ങനെ എനിക്ക് കുടുംബവും കുട്ടികളും ഉമ്മയൊക്കെ ഉള്ളതാണ്, എനിക്ക് എപ്പോഴും ഈ സ്പാലിൽ തന്നെ പോകാൻ പറ്റുമോ? എനിക്ക് ഈ ഇഷ്ടമല്ലാത്ത ജോലിയും ചെയ്തുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഞാൻ എപ്പോഴും നല്ല ജോലി നോക്കുന്നുണ്ട്. അപ്പോഴും നീ ഒരാണെന്ന് പറയുമ്പോൾ കൂടെ നിൽക്കുന്നവനൊരു കൈത്താങ്ങായിട്ട് നീ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് 500 എങ്കിലും 500 വാടകയാണ്, പകുതി എങ്കിലും എനിക്ക് തരാൻ നോക്കണമായിരുന്നു. ആ മാസം അവസാനമാകുമ്പോൾ ഞാൻ എന്നും നിന്നോട് തല്ലുടിക്കാറുണ്ട്. ഞാൻ ആരുടെയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് പല പ്രാവശ്യം എനിക്ക് പാടില്ലാതൊക്കെ ഞാൻ ഒരുപാട് തലയിറങ്ങി തലയിറങ്ങി കിടന്ന് കിടന്ന് പോയിട്ടുണ്ട് ഇല്ലേ. ഇത്രയും ടെൻഷനായിട്ട് ഞാനും നീ ആയിട്ട് ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട്. അതുകൂടാതെ ഞാനൊരു പെണ്ണിനെ ഹെൽപ്പ് ചെയ്തിട്ട് ആ പെണ്ണിനെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞിട്ട് അതിനും കുറേ ഉണ്ടായിട്ട് ആ പെണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ കൊച്ചിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അത് പറഞ്ഞതൊക്കെ പറഞ്ഞു. ഒരു പെണ്ണ് മാറും കാണിച്ച് ഒരുത്തൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴത്തേക്ക് റോട്ടിൽ പോകുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ കാണിച്ച് നടക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അതേപോലെയാണോ? എത്രയ്ക്കും ദ്രോഹിയായാലും എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് റോട്ടിൽ കൂടി പോകുമ്പോൾ ഞാൻ മാന്യമായിട്ടുള്ള നടപ്പാണ് ഞാൻ നടക്കണത്. മുല കാണിച്ചിട്ടോ ചന്തി കാണിച്ചിട്ടോ കുലുക്കിയിട്ടൊന്നുമല്ല ഞാൻ നടക്കണത്. അതങ്ങനെ കാണിച്ച് നടക്കുന്നവർ ട്യൂൺ ചെയ്യാൻ വേണ്ടി നടക്കുന്ന പെണ്ണുങ്ങൾ ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് ഡ്രസ്സ് താഴ്ത്തിയിട്ട് നടക്കും. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ നടക്കുമ്പോൾ മര്യാദ നടക്കണം, ആൾക്കുള്ള ഡ്രസ്സുകളൊക്കെ ഷോർട്ട് ഡ്രസ്സാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ നടക്കാൻ നിൽക്കരുത്. അതേപോലെ തന്നെ ആ പെണ്ണിനെ അറിയുന്ന ഒരു പെൺ ആൾ വിളിച്ചപ്പോഴത്തേക്കും അവരുടെ വീട്ടിൽ വിളിക്കുമ്പോൾ അവരുടെ വീട്ടിൽ വൈഫുണ്ട്. അപ്പോൾ ആ പെണ്ണിൻ്റെ അടുത്ത് ആ ചെക്കൻ പറഞ്ഞത് എൻ്റെ വീട്ടിൽ വൈഫുള്ളതാണ്, നീ നാട്ടിൽ പോകണവർക്ക് നീ എൻ്റെ വീട്ടിൽ നിന്നോ, നീ മാന്യമായിട്ടുള്ള ഡ്രസ്സ് ഇടണമെന്ന്. അവൻ പറഞ്ഞപ്പോഴത്തേക്കും അവള് കൊണ്ട് ഡേ ടു ഡേ പോയിട്ട് ഡ്രസ്സ് മേടിച്ചിട്ട് വന്നിട്ട് അവളെ കൊണ്ട് കുളിപ്പിച്ച് നടിയിപ്പിച്ചൊരു വ്യക്തിയാണ്. അതെല്ലാം നീ കാണുന്നുണ്ട്. ഞാൻ റോട്ടിൽ നിന്ന് കണ്ടതും പറഞ്ഞതൊക്കെ വന്നിട്ട് ഓളുടെ മുമ്പിലെല്ലാം നീ പറഞ്ഞിന് അല്ലേ. നിനക്ക് ഒരു കുറവ് ഞാൻ വരുത്തിച്ചിട്ടുണ്ടായില്ലല്ലോ. സൈക്കോ എന്ന് പറഞ്ഞ ആൾക്ക് അല്ലേ ഇഷ്ടമുള്ള പോലെ ഞാൻ ഒരു കുഞ്ഞിനെ നോക്കണ പോലെ തന്നെ ഞാൻ തന്നെ കൊണ്ട് നടന്നത്.
എല്ലാം തന്നു, എല്ലാം ഒരു സൗകര്യക്കുറവില്ലാതെ തന്നെ നോക്കിയത്. പക്ഷെ നീ എന്ന് പറഞ്ഞ അവര് എന്നെ ഇറിറ്റേഷൻ ചെയ്യുന്ന രീതിയിൽ എന്നെ വഴക്ക് എന്തൊക്കെയൊക്കെ കാണിച്ച് ഞാൻ ഉറങ്ങാൻ നേരത്തെ എൻ്റെ ഫോണിൽ സ്കാൻ എടുത്തിട്ട് എന്തൊക്കെ നീ ചെയ്തത്, ഞാൻ എന്താണ് നീ പറഞ്ഞത്, അത് മാത്രമേ നീ എന്നെ കുറിച്ച് പറഞ്ഞു, ഒന്നും പറയരുത്. നീ ഞാൻ എന്ത് പറഞ്ഞെന്നുള്ള കാര്യം നീ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തില്ലേ? ഒരു പെണ്ണും മാന്യമായിട്ട് ഞാൻ റോട്ടിൽ നടക്കാൻ നേരത്ത് നാലാൾക്കാർ എന്നെ നോക്കുമ്പോൾ ഞാൻ തലകൂനിച്ചാ നടക്കുന്നത്, ഞാൻ മാന്യമായിട്ടുള്ള ഡ്രസ്സായിട്ടിട്ട് പോകുന്നത്, ഒരാളുടെ മുമ്പിൽ എൻ്റെ മാറിയിടം കാണിച്ചിട്ട് ഞാൻ ഈ ഇടവെടവ് കാണിച്ചിട്ട് ഞാൻ നടക്കാറില്ല റോട്ടിൽ കൂടിയൊന്നും, മനസ്സിലായോ? അത് കാണിക്കുന്ന രീതിയിൽ ഞാൻ നടന്നിട്ടുമില്ല. അപ്പം അങ്ങനെ നടക്കുന്ന പെണ്ണ് എൻ്റെ കൂടുമ്പുണ്ടാകുമ്പോൾ എന്നെ അവർ എൻ്റെ കൂടെ നടക്കുന്ന പെണ്ണെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും എനിക്ക് അവരുടെ കൂടെ നടക്കാൻ ഒരു ഇത്തിരി ഇതുണ്ട്, ഇടങ്ങേറുണ്ട്. ഇപ്പം ഞാൻ പറയും, മാന്യമായിട്ടുള്ള ഡ്രസ്സ് കയറ്റിയിട്, കഴുത്ത് കയറ്റിയിട്, ലോങ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടില്ലെങ്കിലും മുട്ടിന് താഴെയുള്ള ഡ്രസ്സെങ്കിലും ഇട് എന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, മനസ്സിലായോ? പക്ഷെ നീ എന്ന് പറഞ്ഞവൻ എന്നെ അവളെ കൂട്ട തല്ലു തല്ലു പിടിപ്പിച്ചിട്ട് വേണ്ടാത്തക്ക രീതിയിൽ അവളെ എൻ്റെ അടുത്ത് ചവിട്ട, പക്ഷെ ഞാൻ വിട്ടുകൊടുത്തുന്നില്ല. എന്നെ തല്ലു പിടിപ്പിക്കുന്നവരെ എൻ്റെ ഇടത്ത് ഞാൻ നിർത്തുന്നില്ല. ആട്ടി ഓട്ടിച്ചില്ലേ, കണ്ടില്ലേ നീ ആട്ടി ഓട്ടിക്കണത്? അതുപോലെ ഞാൻ നിന്നെ ആട്ടി ഓട്ടിച്ചു എൻ്റെ ലൈഫിനും, നിന്നെ മേലാക്കിൽ എൻ്റെ ലൈഫിൽ വന്നു പോരുത് കേട്ടാ. എനിക്കിപ്പം നിന്നെ നോക്കിക്കൊണ്ട് നടത്തലോ, നീ എന്ത് പറയണേ, നീ വിട്ടുപോകും, ചിലപ്പോൾ പറയാം നാട്ടിൽ പോകും, അവിടെ പോകും. നീ നാട്ടിൽ പോകുന്ന തന്നെ നല്ലത്, ജോലിയൊന്നുമില്ല, കൂലിയില്ലാത്ത, നീയൊക്കെ നാട്ടിൽ പോയിട്ട് പെണ്ണ് കിട്ടണം നല്ലത്, സ്ത്രീധനെങ്കിലും കിട്ടും. ഇപ്പം നാട്ടിൽ പോയി പെണ്ണ് കിട്ട്, എനിക്ക് ഒന്നും കേൾക്കാനില്ല, മനസ്സിലായോ? അപ്പോൾ എന്നെ വിട്ടേക്ക് കേട്ടോ. ഇനി ഗസ്റ്റ് എടുക്കാൻ എനിക്കൊന്നുമില്ല, ഒന്നുമില്ല. മാക്സിമം മറ്റുള്ളവരുടെ എന്താ പറഞ്ഞല്ലോ, ഞാൻ ഭ്രാന്തിയാണ്, എനിക്ക് സംശയമാണ്. ആടാ സംശയമാണ്, നീ കണ്ടത് കണ്ടില്ലെന്ന് പറഞ്ഞ് സത്യം ഇടുമ്പോഴത്തേക്ക് ഞാൻ കണ്ടത് നേരിട്ട് കണ്ടത് കാണാം, എവിടെയും തുറന്നു പറഞ്ഞ ഒരാളാണ്. പക്ഷെ ഇത്രയൊക്കെ സംസാരിപ്പിച്ചത് നീയാണ്, ഞാനല്ല, മനസ്സിലായോ? അപ്പോൾ ഇത്രയൊക്കെ സംസാരിപ്പിച്ചത് നീയാണ്. എൻ്റെ കൂടെ നടക്കുമ്പോൾ എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ നടത്തിക്കോളൂ. അതിപ്പോൾ എൻ്റെ ആദ്യത്തെ ഷക്കീൽ, ഞാൻ സ്നേഹിച്ച ഷക്കീലാകുമ്പോൾ അവൻ ഉടു തുണി ഒട്ട് ചടി വരക്കും ഞാൻ അവർക്ക് മേടിച്ചു കൊടുക്കും. എൻ്റെ കൂടെ നടക്കുമ്പോൾ അവർ ഡീസൻ്റായിട്ട് നടക്കണം, അത് വീട്ടിൻ്റെ ഉള്ളിലായാലും പുറത്തായാലും, അതെൻ്റെ ഒരു ഇതാണ്. അപ്പം അത് മേടിച്ചു കൊടുത്ത്, ഇത് മേടിച്ചു കൊടുത്തു എന്നുള്ള ദേഷ്യം വരുമ്പോഴത്തേക്ക് ഞാൻ ഇത്രയൊക്കെ നല്ല രീതിയിൽ നോക്കി എന്ന് കാണിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നീ എനിക്ക് ദൂരി തന്നിട്ട് അവിടെ റോട്ടിൽ കൊണ്ടുപോയി അലക്കിയിട്ട് വിൽക്കാൻ വേണ്ടി പറഞ്ഞല്ല, മനസ്സിലായോ? ഒരു കുറവ് ഞാൻ നിന്നെ വരുത്തിയിട്ടില്ല എൻ്റെ കൂടെ നിന്നിട്ട്, മനസ്സിലായോ? അവിടെ ഇവിടെ കടം കൊടുക്കാനുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഞാൻ വാങ്ങി തന്നിട്ടും ഉള്ളൂ. എനിക്ക് വെള്ളിയായിട്ടും ബ്രേസ്ലെറ്റായിട്ടും മോതിരമായിട്ടും എല്ലാം ഞാൻ വാങ്ങി, ഷൂ ആയിട്ടും ഡ്രസ്സായിട്ടും പാൻറ്റായിട്ടും ജീൻസായിട്ടും എല്ലാം ഇട്ടെന്ന് നാലാൾക്കാർ പോലും മാന്യമായിട്ടാണ് നടത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാരണം നീ തന്നതൊക്കെ അതേപോലെ തന്നെ ഞാൻ വീട്ടിയിട്ടുമുണ്ട്. നീ എന്നെ നോക്കിയ പോലെ തന്നെ നീ എന്താ മേടിച്ചെന്നാൽ രണ്ട് ചുരിദാറിൻ്റെ ടോപ്പും മേടിച്ചെന്നിട്ട് 1280 തന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ് വീട്ടുകയും ചെയ്ത്. ഇനി നീ എൻ്റെ പുറകെ നടക്കാനോ ശല്യം ചെയ്യാനോ ഒന്നിൻ്റെ അടുത്ത് നടക്കാൻ നിൽക്കരുത്, താല്പര്യമില്ല. എനിക്ക് എൻ്റെ ലൈഫ് മുന്നോട്ട് പോകണം, മനസ്സിലായോ? ഈ ഒരു ഷോപ്പില്ലെങ്കിൽ എനിക്ക് ഒറ്റക്ക് റൂം എടുത്ത് ഞാൻ സർവീസ് ചെയ്യും. ഇവിടെ ഇപ്പം മസാജാണ് ഞാൻ ചെയ്തതെങ്കിൽ നേരെ റൂമിന് ഞാൻ റൂം എടുത്തിട്ട് ഞാൻ സർവീസ് ചെയ്യും. ഫക്കിംഗ് സെൻറ്റർ പോലെ നല്ല ഒരുപാട് എണ്ണം കിട്ടും എനിക്ക്, നീ കേട്ടോ? എന്നെ വാഷ് പിടിപ്പിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ കേട്ടു മതിയായെങ്കിൽ അല്ല, റിലാക്സ് ആവാനൊന്നുമല്ല. നമ്മളിപ്പോൾ ഇവിടെ മസാജെങ്കിലും ചെയ്തിട്ട് 10, 50, 100 കിട്ടുന്നുണ്ട്. 2000 വന്നെങ്കിൽ അത് 100, 150 തന്നെ ഉണ്ട്. ഇപ്പം ഇവനിക്ക് എന്നെ നേരിട്ട് ഫക്കിംഗ് സെൻറ്ററിലാക്കാൻ, അതിന് ഇപ്പം വേറെ എവിടെയും പോകേണ്ട ആരുമൊന്നുമില്ല. ഞാനിപ്പോൾ ഹട്ടയിൽ പോയി കിടക്കാനോ എനിക്ക് പോയിട്ട് ഫക്കിംഗ് സെൻറ്ററിൽ പോയി കിടക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. ഞാനൊരു റൂം എടുത്തിട്ട് ഇപ്പം ബിജി ഇപ്പം എന്നിട്ടാണ് ഒരു റൂമിലല്ലോ മസാജ് കാര്യങ്ങൾ. അതേപോലെ എനിക്ക് റൂം എടുത്തിട്ട് എനിക്ക് ഞാൻ വിളിക്കേണ്ട അടുത്ത് വരുന്ന ആമ്പിള്ളേരുണ്ട്, അതേപോലെ എന്നെ ആക്കരുത്. ആക്കിക്കഴിഞ്ഞാൽ പിന്നെ നാദാരിയായി പോകും ഞാൻ. പിന്നെ നാദാരിയായി പോകണതിന് കാരണം ഞാൻ ഒടുക്കത്തെ പ്രാക്ക് നിന്നെ പ്രാഗവും ചെയ്യുന്നു. 7 നീ നശിഞ്ഞു പോകത്തുള്ളൂ നിന്റെ കുഞ്ഞുണ്ടായാലും. ഞാൻ എങ്ങനെയൊക്കെ ആൾക്കാരുടെ അടുത്ത് ഞാൻ ഒഴിഞ്ഞു ഒഴിഞ്ഞു പോകുന്നുണ്ടോ ആ ഒഴിച്ചിൽ നീ എടുത്തിട്ട് ഉപകരിപ്പിക്കാൻ വെച്ച് കഴിഞ്ഞിട്ടിരിക്കുന്നു. വേണ്ട, ഞാൻ ഒരുപാട് ഞാൻ നീറി നീറി ഞാൻ ജീവിക്കുന്നുണ്ട് ഒരുപാട് എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ തള്ളക്കും വേണ്ടി. നീയൊന്നല്ല എൻ്റെ മുമ്പിൽ, മാറിക്കോളണം. എത്രയെന്ന് വെച്ചിട്ടാണ്, എത്രയെന്ന് വെച്ചാൽ ആൾക്കാരുടെ മുന്നിൽ നാറ്റിക്കണം, റോട്ടിലൊക്കെ ഇറങ്ങിയിട്ട് എന്തൊരു ഒച്ചയാണ് സംസാരിക്കുന്നത്. വീട്ടിൻ്റെ ഉള്ളിൽ രാത്രിയൊക്കെ 3 മണിക്ക് 2 മണിക്കൊക്കെ അലർച്ചയോടെ എന്ത് ഒച്ചപ്പാടില്ല സംസാരിക്കണത്. അത് എന്നെ പറയുന്നുണ്ടല്ലോ, ഈ വീട്ടിൽ നിന്ന് താഴ്ത്ത് പറഞ്ഞു കൊടുക്കും ഞാനിവിടെ എന്താ ചെയ്യണേന്ന്. നീ എന്താണ് ചെയ്യണത് കണ്ടത്? ഞാൻ ആ വീട്ടിൽ നിന്ന് വല്ല സെക്സ് ചെയ്യണേ നീ കണ്ട? ഞാൻ ആ റൂമിലിരുന്ന് സെക്സ് ചെയ്യണേ നീ കണ്ട? ഏതെങ്കിലും ഒരാണെങ്കിലും ഒരാണ് എൻ്റെ റൂമിൽ വന്നെ നീ കണ്ടിട്ടുണ്ടാടാ.
ഒരു പെണ്ണിനൊരു അഭയം കൊടുത്തെന്നല്ലാതെ, ആ പെണ്ണ് നാട്ടിൽ പോകണമെങ്കിൽ കുറച്ച് 2 ദിവസം മുമ്പ് ഞാൻ സഹായിച്ചു എന്നല്ലാതെ, ഞാൻ അവൾക്ക് വേറൊരു ആണെങ്കിലും ആ റൂമിൽ നീ പോകണം നീ കണ്ടിട്ടുണ്ടോ? ഒരു ആണെങ്കിലും എൻ്റെ കൂടെ കഴിഞ്ഞവനാണ്, 5 മാസം എൻ്റെ കൂടെ കിടന്ന് എണീറ്റവനാണ് ഇവൻ പറഞ്ഞു കൊടുത്തത്. ഇതൊന്നും ഞാൻ ചെയ്യില്ല എന്നൊന്നും എനിക്കറിയാം. ആ ചെയ്യില്ല, നിന്റെ മനസ്സിലുള്ളതാണ് നീ പറഞ്ഞത്. അപ്പം അറിഞ്ഞ നിന്റെ കൂടെ എന്ത് വിശ്വസിച്ചാടാ? അന്നേ നീ എൻ്റെ ഫോൺ സ്കാൻ ചെയ്തപ്പോൾ ഞാൻ മാറിപ്പോയവളാണ്. എൻ്റെ ഒരു കൂട്ടുകാരത്തിയുടെ റൂമിൽ പോയി കടന്നവളാണ്. അത്രയ്ക്ക് എനിക്ക് വിശ്വാസമില്ല നിന്നാ. ഒരു ആളുടെ വ്യക്തിപരമായ യൂസ് ചെയ്യുന്ന ഒരു ഫോണ്, പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന ഫോണ്, അവളുടെ ബോധമില്ലാത്ത സമയത്ത് അവൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അവളുടെ ഫോണ് നിൻ്റെ ഫോണിലേക്ക് സ്കാൻ ചെയ്ത് മറ്റുള്ളവർ വിടുന്ന മെസ്സേജുകളല്ല, കസ്റ്റമർ വിടുന്ന മെസ്സേജുകളെല്ലാം നീ അത് ചോർന്ന് ചോർന്ന് കണ്ട് കേട്ട് മറിഞ്ഞ് അതിൽ നീ എന്തെന്നാണ് കണ്ടെത്തിയത്? ശബൻ ആരെങ്കിലും കൂടെ പോയിട്ട് കിടന്നു കൊടുക്കാന്ന് കണ്ടീനാ? മെസ്സേജൊക്കെ വരുന്നില്ലേ? നീ കണ്ടട വല്ലതും? നീ എന്താ പറഞ്ഞത്? പോലീസിനെ വിളിക്കും, നിന്നെ എനിക്കറിയില്ല എന്ന് പറയുന്ന. പോലീസിനെ വിളിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. നീ ആ തൊട്ടടുത്തുണ്ടായ പെണ്ണ് പറഞ്ഞേ ഒച്ചെടുക്കല്ലേ കേസാവൂലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ വരട്ടെ കേസാവട്ടെ. അപ്പോഴാണ് അങ്ങനെയാണ് പറഞ്ഞത്. അല്ല, ഞാൻ പോലീസിനെ വിളിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് പോലീസിനെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് എന്ത് കാര്യം? എനിക്ക് തരണം ചെയ്യാനുള്ള ബുദ്ധി സാമർത്ഥ്യം എനിക്കുള്ളപ്പോൾ ഏത് പോലീസിനാണ് ഞാൻ വിളിക്കേണ്ടത്? ഇവിടെ നിന്ന് കുത്തിക്കൊല്ലിൽ റാത്തി പറക്കണ. എടാ, പറഞ്ഞ് സംസാരിക്കാനല്ല അടിച്ച് സംസാരിക്കാനല്ല അത് തരണം ചെയ്യാൻ എനിക്കറിയാം. എനിക്ക് ഒരു പോലീസിൻ്റെ ആവും, പട്ടാളത്തിൻ്റെ മിലിറ്ററിയുടെ ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? ഓക്കെ ഡിയർ, ഓക്കെ, ശരി, അവനെ വിട്ടേക്ക്. അവൻ പറയുന്നത് ഒന്നും കേൾക്കണ്ട. നീ ലൈവിൽ നിർത്തി നിർത്തിക്കളാന്ന്. ഞാൻ നിർത്തണേ, ലൈവ് നിർത്തേണ്. കറിയാതിന ഒരാളെ സ്നേഹിച്ച് ഞാൻ ഒരുപാട് ഇടങ്ങേറായി. കടമായിട്ടും ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചപ്പോൾ ഞാനിങ്ങനെ പാസ്പോർട്ട് വെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു ഇവൻ എൻ്റെ കൂടെ കൂടുമ്പോഴത്തേക്കും ഇവൻ എന്തെങ്കിലും പണിക്കെങ്കിലും പോയിട്ട് കുറച്ചെങ്കിലും കുറച്ച് നമുക്ക് വാടകയുടെ പകുതിയെങ്കിലും തരുമെന്ന് ഞാൻ തെറ്റിപ്പോയി. ഇവൻ വിചാരിക്കണ കാശ് ഉള്ള കാരണമാണ്, ഇല്ലാത്ത കാരണം ഞാൻ ഇവനെ വിട്ടിട്ട് പോകണമെന്ന്.